ചിരൂരിൽ അർജുനായുള്ള ദൗത്യം നിർണായക ഘട്ടത്തിലാണ് മുങ്ങൽ വിദഗ്ധർ രണ്ട് തവണ പുഴയിലെ ലോറിക്കരികിലെത്തി. സംഘത്തിന് ലോറിയുടെ ക്യാബിൻ പരിശോധിക്കാനായില്ല. ലോറി ഉയർത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ലോറിയിൽ നിന്നും അഴിഞ്ഞ തടി കണ്ടെത്തിയെന്ന് വിവരമുണ്ട്. ലോറി ഉടമ മനാഫാണ് P1 എന്ന് മാർക്ക് ചെയ്ത തടി തിരിച്ചറിഞ്ഞത്. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് അരുൺ ആലത്തൂരും ആനന്ദും ശ്രീജിത്തും ഉണ്ട്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഈ മരക്കഷ്ണം ലോറിയിൽ നിന്ന് പോയതാകാമെന്ന് സംശയിക്കുന്ന തടി കണ്ടെത്തിയെന്നുള്ള വിവരം കിട്ടുന്നുണ്ടല്ലോ. ലോറി ഉടമ ഇത് മാർക്ക് ചെയ്ത തടിയായതുകൊണ്ട് തിരിച്ചറിയുകയും ചെയ്തു. മറ്റു വിവരങ്ങൾ, മുങ്ങൽ വിദഗ്ധർ ഈ ലോറിക്കരികിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു, പക്ഷേ ക്യാബിൻ പരിശോധിക്കാനായില്ല എന്നുള്ളതൊക്കെയാണ്. ഏറ്റവും പുതുതായി നമുക്ക് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട്, കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് ഈ അർജുനന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്ന തടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഒരു 8 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് P1 എന്ന് മാർക്ക് ചെയ്ത തടി കണ്ടെത്തിയതായി പറയുന്നത്. ഏതായാലും അതിലൊരു കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാൻ ഉണ്ട്. ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ ഈ തടി ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അത് നടത്തുകയുണ്ടായി. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് കരുതുന്നത്. ഇപ്പോൾ പരിശോധന നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഈ നേരത്തെ മുങ്ങൽ വിദഗ്ധരും മറ്റും എത്തി ഈ ബോട്ട് അവിടെ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതായത് നല്ല രീതിയിൽ ഈ ഒഴുക്ക് ഗംഗാവലി പുഴയിലുണ്ട്. അപ്പോൾ ഈ ഒഴുക്ക് ശക്തമായി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിലയുറപ്പിച്ച് ഈ ലോറി ഒഴുകി പോവാതിരിക്കുന്നതിന് വേണ്ടി അതിനെ കെട്ടിയിടുന്നതിനൊക്കെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തിയിരുന്നു. പക്ഷെ ആ വേളയിൽ ഇവർക്ക് ഈ ബോട്ട് അവിടെ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അതായത് ഭാരം ഈ ബോട്ടിൽ നിന്നും താഴേക്ക് ഇട്ട് അതിനെ നിലയുറപ്പിക്കുന്നതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് അതിന്റെ ആദ്യഘട്ടത്തിൽ നടത്തിയത്. പക്ഷെ അത്തരത്തിലൊരു പരിശോധന നടത്തിയ വേളയിൽ ഈ ബോട്ടിനെ അവിടെ നിർത്താൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മുങ്ങൽ വിദഗ്ധരും രണ്ടു പേർ ഇതിനിടയിൽ വെള്ളത്തിലേക്ക് ചാടി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ ക്യാബിൻ ഭാഗത്തേക്ക് മറ്റൊന്നും എത്താൻ കഴിഞ്ഞില്ല. അത്രത്തോളം വലിയ ഒഴുക്ക് ഈ പുഴയിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒഴുക്ക് തന്നെയാണ് ഈ ഇന്നിപ്പോൾ ഈ രാവിലെ മുതൽ നടക്കുന്ന പരിശോധനയിൽ വലിയ പ്രതികൂലമായി ബാധിക്കുന്നത്. ഈ പുഴയിലെ ഒഴുക്ക് ആണ്. പിന്നൊന്ന് പ്രതികൂല കാലാവസ്ഥയുമാണ്. മഴ പലപ്പോഴും ശക്തമായി പെയ്യുന്ന ഒരു സ്ഥിതിയുമുണ്ട്. പക്ഷെ ഒരു 10 മണിക്ക് ശേഷം ഒരു 11 മണിയോടെ പെയ്ത മഴ പിന്നീട് ഇപ്പോൾ ഈ 2 മണിയോടെ അടുക്കുമ്പോൾ ഇത്ര നേരം പെയ്തിട്ടില്ല. മഴ മാറി നിൽക്കുന്ന ഒരു അനുകൂലമായ കാലാവസ്ഥ നിലവിലുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് ഇനി ആ ഒരു ഡ്രോൺ വരെ ഉപയോഗിച്ചിട്ടുള്ള അത്യാധുനിക സംവിധാനം വരെ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ കഴിഞ്ഞു. ആ നിരീക്ഷണത്തിന്റെ റിസൾട്ട് കൂടെ പരിശോധിച്ചതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഈ സൈന്യം ദൗത്യസംഘം പദ്ധതിയിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ പരിശോധനകളും മറ്റുമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. വാഹനങ്ങളും മറ്റുമൊക്കെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് ശിരൂരിൽ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ പറത്തിയ ആ ഡ്രോണിന്റെ ദൃശ്യങ്ങൾ അതിൽ പറഞ്ഞ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഡ്രോണാണെങ്കിൽ വളരെ അത്യാധുനികമായിട്ടുള്ള ഒരു ഡ്രോണാണ്. ഏകദേശം 2.4 കിലോമീറ്റർ ദൂരത്തിൽ പറത്താവുന്ന ഈ ഡ്രോണിന് മണ്ണിൽ 20 മീറ്ററും വെള്ളത്തിൽ 70 മീറ്ററും ആഴത്തിൽ പരിശോധന നടത്താം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞ്, വെള്ളം, പാറ, മരുഭൂമി എന്നിവിടങ്ങളിലൊക്കെ തിരിച്ചലിന് ഉപയോഗിക്കാം ഇത് എന്നുള്ളതാണ്. ഈ ഉപകരണം പ്രവർത്തിപ്പിക്കുക പരിശീലനം നേടിയ രണ്ട് സൈനികരായിരുന്നു ഇങ്ങനെ ഇത് പറത്തിയിരുന്നത്. പ്രധാനമായും ഉപയോഗിക്കുന്നതിനും മിന്നൽ പ്രളയം അതുപോലെ തന്നെ ഹിമപാതവും ഒക്കെ ഉണ്ടായ ഇടങ്ങളിലാണ് ഇത്തരം ഡ്രോണുകൾ സാധാരണ ഗതിയിൽ ഇപ്പോഴും ഉപയോഗിക്കാറുള്ളത്. മണ്ണിനടിയിൽ ഈ മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതും ഇതിൽ അറിയാനാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധനയും ഇത് വലിയ സഹായമാകും എന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. IED മെയിൻ എന്നിവ കണ്ടെത്താനും കഴിയും എന്നുള്ള തരത്തിൽ പറയുന്നത്. ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഈ ഒരു ഡ്രോണ് ഇത് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ അത് ഗുണകരമായി അതിന്റെ ആ ഒരു സവിശേഷത. ഈ ഡ്രോണിന് ഇങ്ങനെ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഇന്നിപ്പോൾ ഏതായാലും വലിയ ഗുണകരമായി. കാരണം ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. പക്ഷെ ആ മോശം കാലാവസ്ഥയിലും അത് വിജയകരമായി തന്നെ പറത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കനത്ത മഴയിൽ ഏകദേശം 40 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കാറ്റു വിശാലിയൊക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സൈനിക വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ പറത്തിയ സമയത്ത് കാലാവസ്ഥ ഏറെക്കുറെ അനുകൂലമായിരുന്നു. എങ്കിലും മൂടിയ കാലാവസ്ഥയായിരുന്നു ആ സമയത്തും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും ആ ദൃശ്യങ്ങൾ പരിശോധിച്ച് അടുത്ത ഈ ചെളിയിൽ പൊതിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു 20 മീറ്ററോളം
കെളിയിൽ പുതഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ വരെ ഇത് തിരിച്ചറിയാൻ കഴിയും. അപ്പോ ഈ ലോറി സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന് കരുതുന്ന ഒരു 20 മീറ്ററോളം ആഴത്തിലാണ് ഉണ്ട് എന്ന് കരുതുന്നത്. അപ്പോ അതിനെ കണ്ടെത്തുന്നതിന് ഏതായാലും ഇപ്പോൾ ഈ ഡ്രോണിന്റെ ദൃശ്യങ്ങൾ സിഗ്നലുകളൊന്നും ഇതിന് ഇന്റർഫിയർ ചെയ്യരുത് എന്ന് കൃത്യമായി കരസേനയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതായി നമുക്കറിയാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും ഈ ഐബോർഡ് ഡ്രോൺ വളരെ അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് നമ്മുടെ സൈന്യത്തിൻ്റെതായി. അങ്ങനെയാണെങ്കിൽ ഈ ഡ്രോൺ പറത്തി തുടങ്ങിയ ഒരു സാധ്യത ഈ ട്രക്കിൻ്റെ കൃത്യമായ പൊസിഷനും ഒക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിന് എത്ര സമയം വേണ്ടി വരുമെന്നുള്ളതാണ്. ഈ പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ചുകൊണ്ട് ഡ്രോണിന് പറക്കാൻ സാധിക്കും, പക്ഷേ ഈ പൊസിഷൻ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ, കൃത്യമായി ഇതിൻ്റെ കിടപ്പൊക്കെ അതിൻ്റെ ദിശയെല്ലാം മനസ്സിലാക്കാൻ എത്ര സമയം വേണ്ടി വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറയുന്നത്? നിലവിൽ നമുക്കത് പെട്ടെന്ന് തന്നെ, അതായത് ഏകദേശം ആദ്യ പറത്തലിന് ശേഷം തന്നെ അതിന്റെ ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ആദ്യമായിട്ടൊരു ആദ്യ ഒരു ട്രയൽ റണ്ണ തരത്തിൽ ഒരു പറത്തൽ നടത്തി, അതിനുശേഷം രണ്ടാമതായിട്ടാണ് കൃത്യമായ ഒരു പറത്തൽ നടത്തിയത്. ആ രണ്ടാമത് നടത്തിയ പറത്തൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഒന്ന് ക്രോഡീകരിച്ച് അത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കൂടുതൽ ഏത് തരത്തിൽ ഇനി അടുത്ത പറത്തൽ നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഇതിൽ മാത്രമല്ല, ഇനിയിപ്പൊ മുങ്ങൽ വിദഗ്ധർക്ക് ഈ ലോറിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർക്ക് മുങ്ങി അത് നോക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണെങ്കിലും മറ്റുമൊക്കെ ഇനി നടത്തണമെങ്കിൽ അതിന് ഈ ലോറിയുടെ പൊസിഷൻ, അത് കിടക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്, അതിന്റെ മേലെ മറ്റേതെങ്കിലും തടി വന്ന് കിടക്കുന്നുണ്ടോ, ചെളി എത്രത്തോളം വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്, ക്യാബിൻ ഏത് ഭാഗത്താണ് ഉള്ളത്, ഇങ്ങനെ കുറെ ഏറെ കാര്യങ്ങളിൽ ഒരു പൂർണ്ണമായ വ്യക്തത. നേരത്തെ ഈ റഡാർ സോണാർ പരിശോധനകളിലൊക്കെ ഒരു വലിയ ലോഹവസ്തുവിന്റെ സാന്നിധ്യം ഇതിനടിയിലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നുവെങ്കിൽ പോലും ഈ പുതിയ അത്യാധുനിക സംവിധാനമായി ഡ്രോണ് വന്നതോടുകൂടെ തന്നെ ഡ്രോണിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ എല്ലാ പ്രവർത്തികളും നേരത്തെ ഈ JCB മറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം എല്ലാ സമയത്തും ഉച്ച സമയത്ത് ഉൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നതിന് പോലും ഈ വാഹനങ്ങൾ നിർത്തിയിടുന്നത് കണ്ടിട്ടില്ല. എല്ലാ സമയത്തും ഏതെങ്കിലുമൊക്കെ വാഹനങ്ങൾ JCBയിലും മറ്റുമൊക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന ഒരു നടപടികളും മറ്റുമൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴായാലും എല്ലാ വാഹനങ്ങളും പൂർണ്ണമായി നിർത്തിയിട്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഈ ബൂം മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. മറ്റേ വാഹനങ്ങളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ഈ ഇത്തരത്തിൽ വാഹനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആദ്യ പറത്തൽ, ആദ്യ നടത്തലില് കിട്ടിയിരിക്കുന്ന റിസൾട്ട്, ആ റിസൾട്ട് ഒന്ന് പരിശോധിച്ച് അതിനെ ക്രോഡീകരിച്ചതിന് ശേഷം ഇനി അടുത്ത ദൗത്യം ഉണ്ട് എന്നുള്ളതിലേക്ക് കടക്കാം എന്നുള്ളതായിരിക്കും ഇവർ ഇനി യോഗം ചേർന്ന് അതിന്റെ ആലോചനകളിലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഈ പുഴയിലെ ഒഴുക്ക് പറഞ്ഞിരുന്നു, പുഴയിലെ ഒഴുക്ക് ഇത്തരത്തിൽ തുടരുമ്പോൾ അതിൽ എത്രത്തോളം ഇനി ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ പുഴയിലേക്ക് എങ്ങനെയാണ് മുങ്ങൽ വിദഗ്ധർ ഏത് ഭാഗത്തേക്ക് പോകണം, അതിന് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആയിരിക്കണം ഇപ്പോൾ ഈ പ്രവർത്തികളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി തുടരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാലത്ത് ഒരു 11 മണിയോടുകൂടിയൊക്കെ ശക്തമായ കാറ്റും മഴയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പക്ഷെ ആ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഇതിലും മണ്ണുമന്തി യന്ത്രമൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. കാരണം മുമ്പൊക്കെ പ്രതികൂല കാലാവസ്ഥ വരുമ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഇടയ്ക്ക് അത് ഉപയോഗിക്കണം, യന്ത്രങ്ങൾ ഉപയോഗിക്കാനൊക്കെ കഴിയാത്ത തരത്തിലൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഏത് വിധേനയും ഈ ഒരു ലോറിയും അർജുനെയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദൗത്യസംഘത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി തന്നെ ആയിരിക്കണം ഈ പ്രതികൂല കാലാവസ്ഥയിലൊക്കെ ഈ യന്ത്രങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോഴേതായാലും ഈ യന്ത്ര സാമഗ്രികളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്, മണ്ണുമാന്തി യന്ത്രവും മറ്റുമൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഡ്രോൺ ദൃശ്യങ്ങൾ, ഡ്രോൺ പറത്തിയ ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ, ആ നടപടികൾക്ക് ശേഷം അടുത്ത എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് അവർ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, ഈ ലോറിയുടെ പൊസിഷൻ ഒക്കെ കൃത്യമായി ഈ ഡ്രോൺ പറക്കലിന് ശേഷം അത് നിർണ്ണയിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അരുൺ, ഈ അടിയൊഴുക്ക് വളരെ നിർണായകമായി ആ ഒരു ഘടകമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. കാരണം ഡ്രൈവർമാർക്ക് ആ ക്യാബിനടുത്തേക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ പരിശീലനം ഏതവസ്ഥയിലും എങ്ങനെ വേണമെങ്കിലും മുങ്ങിയെടുക്കാനുള്ള പരിശീലനം ലഭിച്ചവരാണ്. പക്ഷേ അടിയൊഴുക്ക് അതിനെല്ലാം തടസ്സമാകുന്നു എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം രാവിലെ തൊട്ട് നമുക്ക് അങ്ങനെ തന്നെയാണ് വിദഗ്ധർ ഉൾപ്പെടെ നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്.